നമസ്കാരം. ടെക് ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്ട്രോബെറി കഴിച്ചുകൊണ്ട് സ്വാഗതം. സ്ട്രോബെറി ഒക്കെ കിട്ടി തുടങ്ങി, വീണ്ടും നല്ല കിടിലൻ സ്ട്രോബെറികൾ കിട്ടി തുടങ്ങി. അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ OMKV ഫിഷിംഗ് ചാനലിലെ ഉണ്ണിച്ചേട്ടന്റെ അടുത്തോട്ട് പോവാണ്. കുമ്പളങ്ങിയിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോ പാലാരിവട്ടത്താണുള്ളത് കേട്ടോ. എന്റെ അനിയന്റെ ലാപ്ടോപ്പ് ഇവിടെ നമ്മുടെ iHub നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് ലാപ്ടോപ്പ് സർവീസിംഗ് തുടങ്ങി, അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതിന്റെ കുറച്ച് മൈനർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്പ്ലേ അത് ഫുൾ ഓൺ ആകാത്തൊരു സാധനം, നിസ്സാര പ്രശ്നം. ഒരു IC മാറ്റി അവർ പരിഹരിച്ചു തന്നു. വലിയ പൈസ ഒന്നും ആവില്ല, ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒക്കെ റിപ്പയർ ചെയ്യാം, മാക് സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോ നമ്മളിപ്പോ ഇനിയിപ്പോ ഇവിടുന്ന് കുമ്പളങ്ങിക്ക് പോകണം. കുമ്പളങ്ങി പോയിട്ട് ഉണ്ണിയോടൊപ്പം ഒരു ഈവനിങ് മിക്കവാറും ഫിഷിംഗ് ആയിരിക്കും എന്നാന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. ഉണ്ണി എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, ഇതാണല്ലോ ലഞ്ച്. ഞാനങ്ങനെ കുമ്പളങ്ങി എത്തി. ഞാൻ ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ന്യൂ ഇയറിന്റെ അന്നാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തുന്നത്. അപ്പോ എന്താ പറയാ, ന്യൂ ഇയറിന് വരുമ്പോഴത്തേക്കും നമ്മളൊരു കേക്കൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇപ്പൊ ഞങ്ങളിപ്പോ ഫിഷിങ്ങിനാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. എവിടെ എന്താണെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ ഉണ്ണി ഇതേ കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ ഫ്രണ്ടിലുണ്ട്. ചെല്ലാനം ടൂറിസ്റ്റ് വില്ലേജ് 1.5 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കാണാം. ഇവിടെ ധാരാളം നല്ല മനോഹരമായിട്ടുള്ള കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഉണ്ണിയോട് ചോദിച്ച് മനസ്സിലാക്കണം. ഉണ്ണിയുടെ നാടാണല്ലോ. ഇവിടുന്ന് വലത്തോട്ടാണ്. എന്തൊക്കെയോ കുറെ ഫിഷിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ അവരുടെ ഉണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല, നോക്കാം. ഞാൻ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഇവിടെ വൈഫിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. തുറവൂരായിരുന്നു. തുറവൂരാണ് ഭാര്യയുടെ വീട്. നല്ല കിഡിലൻ ലൊക്കേഷനിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. ശരിക്കും ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാട്ടോ. എന്റെ പൊന്നെ, അവിടെ ഒരു വീട് കണ്ടാ, അടിപൊളി. ആ വീട് അടിപൊളിയാണ് അല്ലേ. അപ്പുറത്തൊരു റിസോർട്ടൊക്കെ കാണാൻ കണ്ടു. ഇതിപ്പോ നമ്മള് ഒരു ചെറിയ റോഡിലേക്ക് കയറി ഒരു തെങ്ങിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു പഴയ ടെലിവിഷനാണ് നമുക്ക് അവിടെ കാണുന്നത്. എന്നാലും ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ പൊന്നെ, അജാതി ഭംഗിയുള്ള ഒരു സ്ഥലം. നമുക്ക് ഇവിടെ കംപ്ലീറ്റ് എന്താ പറയാ, മത്സ്യകൃഷി നടത്തുന്ന ഒരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ലാട്ടാ ഇത്. ശരിക്കും ഇത് ഞാൻ ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് വരായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ കാറും കൊണ്ട് ചെറിയ വഴി കൂടെ പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും കൊള്ളാം, കിടുവായിട്ടുണ്ട്. ഈ സമയം വൈകിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ സമയം 4:30 ആവുന്നു. ഓ, ഇവിടെ റോഡ് കഴിഞ്ഞ്. അതെ. അപ്പൊ ഒരു കേക്ക്. ഹാപ്പി ന്യൂ ഇയർ ഉണ്ണി ജോർജ്. കൈ പിടിക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ പിടിച്ചോളാം. എന്തേക്ക്, ഇതെന്തൊക്കെ സാധനം? ആ അടിപൊളി. നമുക്കിതപ്പോ വണ്ടി ഇത് ഞങ്ങൾ ഇവിടെ ഇട്ടു, ലോക്ക് ചെയ്ത്. ഇവിടെ തെങ്ങ് കുഴപ്പമൊന്നുമില്ല. തെങ്ങ് അപ്പുറത്ത ഇത് കിടില സ്ഥലം കേട്ടോ. ഇത് ഏതാ ലൊക്കേഷൻ? ഇത് ഹായ് ചേട്ടൻ. നമ്മുടെ സുഹൃത്ത് ജെറീഷ്. ആ ജെറീഷ്, നമ്മുടെ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഗംഭീരമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ഏ, താങ്ക് യു. അങ്ങോട്ട് നടക്കാം അല്ലേ? ഓക്കെ, ഫൈൻ, ആയിക്കോട്ടെ. അപ്പോ ഈ കാണുന്ന സ്ഥലമൊക്കെ ഇല്ലേ ഉണ്ണി, ഇതൊക്കെ ഇവിടെ കൃഷിയാണോ? മീൻ കൃഷിയാണോ? അപ്പുറത്ത് ആ ഉണ്ടല്ലേ. ആണോ? എന്തുവാ മെയിനായിട്ട്? ചെമ്മീനാണോ? ആ, കരിമീനുണ്ടല്ലേ. ഓ, അത് ശരി. ഓക്കെ, അടിപൊളി, കൊള്ളാം എന്തായാലും. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. ആ ആ. അപ്പൊ ഇവിടെ ഈ വഴിയുടെ എൻഡാണ് നമ്മളിപ്പോ ഈ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം. നമ്മുടെ കംപ്ലൈന്റ് ആയൊരു JCB നമ്മുടെ ഈ പഴയ റോഡ് റോളറൊക്കെ കിടക്കുന്ന പോലെ കണ്ടിട്ട് കിടക്കുന്ന ഇവിടെ. പിന്നെ കുറെ ആൾക്കാർ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് മീൻ പിടിക്കുന്ന പരിപാടികളൊക്കെ കാണാം. നമ്മൾ ഇങ്ങോട്ടാ പോന്നേ. ഇവിടെയാ? അടിപൊളി. ഹായ്, ഹലോ. നിങ്ങളൊക്കെ ഇവിടെ ആരാ? ഏതാ വീട്? എന്താ പേര്? വൃന്ദ. ആ, മോന്റെ പേരാ? ഹായ്, ഹലോ. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, അടിപൊളി. ഇവിടെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ മീൻ പിടിക്കാൻ വരും. നിറച്ചോളം. അല്ല, അപ്പൊ ഈ വളർത്തുന്ന സ്ഥലത്ത് പിടിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ഇത് വളർത്തുന്നു, ഇത് വളർത്തുന്നു, ഇതൊക്കെ വളർത്തുന്നതാണ്. ഇവിടെ പിടിക്കാൻ സമയമില്ലല്ലോ. അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അല്ലേ? ഓ, അത് ശരി. ഇത് പുഴയാ? പുഴയെന്ന് പിടിക്കാം. ഓക്കെ, വളർത്തുന്ന സ്ഥലത്ത് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കഴുത്തിപ്പടി വരും. അതാണ് ഒരു വർഷം 25-26 ലക്ഷം രൂപ ലേലം വേണം ഈ സ്ഥലവും. അടിപൊളി. ഇതിൽ മീൻ പിടിക്കണ എങ്ങനെയെന്ന് കാണിച്ചു. എങ്ങനെ പരിപാടി? ഇതിന് 10 ആഴം. 10 ആഴം എന്ന് പറഞ്ഞാല് ഇത് കണ്ടോ. അപ്പം ഇതില് രണ്ടിലെയും ഈ വെള്ളത്തിന്റെ വെള്ളം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട്
വെള്ളം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കെട്ടറാണ്. അപ്പൊ ഇതുണ്ട് ഇപ്പം ഇതിന്റെ അകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് പലകിട്ടിട്ട് വെള്ളം അങ്ങോട്ട് കളയണം. ഓക്കെ, രാത്രി ആവുമ്പോ അത് വെള്ളം ഇങ്ങനെ പിടിച്ചു നിർത്തും. വെള്ളം പോയി കഴിഞ്ഞിട്ട് പലകിട്ട് പിടിച്ചു നിർത്തും. ഇവിടെ വെള്ളം പൊങ്ങി കഴിയുമ്പോ ഈ വല ഉണ്ട്, ഈ വല നേരെ താഴത്തേക്ക് ഇടും. താഴത്തേക്ക് ഇട്ടുമ്പോ ഇങ്ങനെ അകത്തേക്ക് കിട്ടും. അകത്ത് അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടും മീനെല്ലാം ഇതിന്റെ അകത്തേക്ക് വരും. അവരിത് വലിച്ചു കൂട്ടിയിട്ട് അതാണ് മാറും. അപ്പൊ ഇതിനകത്തുള്ള മീൻ ഇപ്പൊ പുറത്ത് പോകില്ല അല്ലേ? പോകത്തില്ല. ഓ അത് ശരി, ട്രാപ്പ് ചെയ്യാ ശരിക്കും അല്ലേ? ഫുൾ ട്രാപ്പ്. 25-30 ലക്ഷം രൂപ ഒരു വർഷത്തിൽ. അല്ല അപ്പം സാധാരണ രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്ന പോലെ അപ്പൊ ഇതിനകത്ത് മറ്റേ എന്താ പറയാ കുഞ്ഞുങ്ങളെ ഇട്ട് മുട്ട ഇട്ടുള്ള പരിപാടി ഒന്നും അല്ല. മീനുണ്ട് ഇതിന്റെ അകത്തുനിന്ന്. പണ്ട് മറ്റേ കാളാഞ്ചീനെ പിടിച്ചപ്പോ 17 കിലോത്തിന്റെ കാളാഞ്ചീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 5-6 എണ്ണം. അങ്ങനെ ഒരുപാട് മീനുകളാണല്ലേ ഇതിന്റെ അകത്തുനിന്ന്. അപ്പൊ ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഇതാണ് പത്തായം. പത്തായം പത്താഴം മറ്റേത് പത്തായം എന്ന് പറഞ്ഞാൽ വീടിനകത്തുള്ള സംഭവം. ഇത് പത്താഴം അല്ലേ? അപ്പൊ ഈ സ്ഥലമൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ആണോ? ഇല്ല, ഇത് പഞ്ചായത്തിന്റെ. പഞ്ചായത്താണോ അപ്പം ലേലം കൊടുക്കുന്നത്? ആണല്ലേ. ഇത് ഇതിന്റെ അകത്ത് നിന്ന് മീൻ പിടിച്ചു, ഭയങ്കര സെറ്റപ്പാണ് ഇത്. ആണല്ലേ. ഇപ്പൊ നമ്മ രാത്രി ആവുമ്പോഴുണ്ടല്ലോ, അതായത് വെള്ളം തിരിച്ചു കയറില്ല. തിരിച്ചു കയറുന്ന സമയം ഇത് ഇതുണ്ട്, ഈ ഒരു പലക ഉണ്ട്. ഇതിനെ നമുക്ക് പൊക്കി മാറ്റാം. ഇത്രയും വീതി ഒരടി വീതിയിലുള്ള പലകളാണ് ഇത്. ഇതിങ്ങനെ ഇട്ടിട്ടിട്ട് താല്പര്യം ഉണ്ട്. ആ റോപ്പുണ്ട്, റോപ്പില് പിടിച്ചു ഇങ്ങനെ പൊക്കും. ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ എന്തൊക്കെ മീനുകളാണ് ഈ ഭാഗത്തുള്ളത്? ഇവിടെ പുഴയില് നമുക്ക് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മീനുകളുണ്ട്. ചൂണ്ടിട്ടാൽ എന്ത് കിട്ടും ഒന്നും പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാൻ പരിപാടി. ഇതിന്റെ അകത്ത് ഒരുപാട് മീനാണ്. ഇതെന്താ സംഭവം? ഇതാണ് മാടം. മാടം എന്ന് പറഞ്ഞാല് കാവല്, കാവല് നിക്കാന്ന് പറയില്ലേ. ഇതിന്റെ അകത്ത് ഒരുപാട് മീനുള്ളതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഒന്ന് ഒളിച്ച് ചൂണ്ടിട്ട് മീൻ പിടിക്കാണ്ടിരിക്കാനും പിന്നെ ഇതിന്റെ അകത്ത് മീൻ പിടിക്കണമല്ലോ, ഇട്ട് വലയിട്ട് മീൻ പിടിക്കണം. അതിനും വേണ്ടിയിട്ടുള്ള ആൾക്കാരാ. 6-8 പേരുണ്ട്. ഷിഫ്റ്റ് മാറി മാറി നിൽക്കും. അവർക്ക് എന്തോ 16,000-20,000 അടുത്ത് സാലറി ഉണ്ട് ഒരാൾക്ക്. ആണല്ലേ. ഞാൻ പറഞ്ഞില്ലേ അതേപോലത്തെ കാര്യങ്ങൾ ഉണ്ട് ഇവിടെ. അത് ശരി, വെറുതെ കാണുന്ന പോലെയല്ല സംഭവം, എക്സ്പെൻസീവ് ആണ്. ഒരു ദിവസം 100 കിലോയ്ക്ക് മേളിൽ ചെമ്മീൻ കിട്ടും. ഇത് ഇങ്ങനെ വെച്ച് മാത്രം ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഫിഷിംഗ് എന്നൊക്കെ പറയുന്നത്? പിന്നെ ഏറ്റവും കൂടുതൽ നല്ല ക്ഷമ വേണ്ട, നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഈ ഫിഷിംഗ് ഫ്രീക്സിന്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അവൻ പോയി ചൂണ്ടിടുമ്പോഴത്തേക്കും മീൻ കിട്ടും. അത് ഭയങ്കര കോമഡിയാണ്. അതിന്റെ പുറയിൽ നമ്മള് അതെ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ അതെ അതെ സാധനം കിട്ടാൻ വേണ്ടി നോക്കി ചെയ്തിട്ടല്ലേ. ഓക്കെ, അപ്പൊ തുടങ്ങാം. അങ്ങനെ ഞങ്ങളുടെ പണിയായുധങ്ങളെല്ലാം എടുക്കുകയാണ് സാറന്മാരെ അല്ലേ? യെസ്. ഇത് 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 ഏത് കമ്പനിയുടെ ഈ സാധനമൊക്കെ? പെലാജിക് ട്രൈബ് സെന്റിനൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും ഈ ഒരു നമ്മളിപ്പോ പിടിക്കാൻ വന്നിങ്ങനെ ഉറപ്പിച്ചിട്ടുള്ളതല്ല, ജിഗ്ഗിങ് റോഡാണ് ഇത്. ജിഗ്ഗിങ്ങനെ ഇങ്ങനെ കടലില് നല്ല ആഴ്ചയിലേക്ക് താഴത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ 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 അനക്കനക്ക് പിടിക്കുന്ന റോഡാണ്. പക്ഷെ നമുക്കിത് അത്യാവശ്യം എല്ലാത്തിനൊക്കെ ഉപയോഗിക്കാം, ഒന്നുമില്ല. അതിന് വേണ്ടിട്ടുള്ള റോഡാണ് ഇത്. റീൽ എന്ന് പറയുന്നത് പെണ്ണിന്റെ സാർഗസ് എന്ന് പറഞ്ഞിട്ടുള്ള റീല. ഓക്കെ, ഇതിന് ഞാൻ വാങ്ങിയപ്പോ 5,000 സംതിങ് ഉണ്ടായിരുന്നു. ഇതിന് മാത്രം ചിലപ്പോ ഇച്ചിരി വില കൂടിയിട്ടുണ്ടാകാനുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ പണി എളുപ്പമാക്കുന്ന സാധനങ്ങളാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ എല്ലാം നമ്മള് ലൈറ്റ് ആക്കി, ലൈറ്റ് ടാക്കിൾസ് ആക്കി. ഇതിനൊക്കെ ഭയങ്കര വില, ലൈറ്റ് ആകുന്നതോറും പൈസ കൂടും. മീൻ പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മീൻ പിടിക്കൽ ആസ്വദിക്കുക എന്നുള്ള രീതിയിലേക്കായി. പിന്നല്ലാതെ സത്യത്തെ അവിടെ നോക്കി, അതായത് ഇപ്പൊ നമ്മളിവിടെ ഒന്ന് മിണ്ടാൻ നോക്കിക്കഴിഞ്ഞാല് അവിടെ ഒരു ഫാമിലി വന്ന് നിപ്പുണ്ട് കണ്ടല്ലേ. അവര് ചിലപ്പം ഒന്ന് ന്യൂ ഇയർ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഔട്ടിങ്ങിന് വന്നായിരിക്കും. അവര് അവിടെ ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് അവിടെ നിന്ന് എൻജോയ് ചെയ്ത് മീൻ പിടിച്ചോണ്ടിരിക്കുക അവിടെ കണ്ട ഇല്ലേ. കൊച്ചുകുട്ടി മുതൽ ആ ചേട്ടനും ചേച്ചി എല്ലാരും ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഒരു താല്പര്യം തോന്നുന്നൊരു പരിപാടി. അതെ, പിന്നല്ലാതെ ആണ്. അവരെല്ലാവരും അവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, അതിപ്പോ കിട്ടുന്നത് ചെറുതാണേലും വലുതാണേലും എന്ത് സാധനമാണേലും അത് ഒന്ന് എൻജോയ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു ഭയങ്കര രസമല്ലേ. അവരുടെ ഇരിക്കുന്നത് നമ്മുടെ പോലത്തെ അല്ല, അല്ല ഫിഷിംഗ് പോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആണോ. ഫിഷിംഗ് പോൾ എന്ന് പറയാം, അതിൽ ഈ ചെറിയ മീനുകളൊക്കെ പിടിക്കാനൊക്കെ നല്ല രസമാണ്. മീൻ പിടിക്കുമ്പോ ഫീൽ ചെയ്ത് പിടിക്കണം. അതെ, കുറെ മീൻ പിടിച്ച് കൂട്ടണേലൊന്നും ഒരു കാര്യമില്ല. ചെറിയ മീൻ പിടിച്ചാൽ അതിനെ പിടിക്കുമ്പോ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറെ വല്ലതും ഉണ്ടോ അതോ
നിങ്ങൾ എന്താ സാധാരണ ചെയ്യാറ്? സാധാരണ നമുക്ക് ലൂറുണ്ട് പിടിക്കുന്ന മീനിന്റെ പോലെ തന്നെ പറ്റിക്കുന്ന സാധനം, അതിൽ പിടിക്കാം. പിന്നെ നമുക്ക് ചെമ്മീൻ അങ്ങനെയുള്ള മീനുകൾ. പക്ഷെ ഞാൻ ആ കാര്യത്തില് എതിരാട്ടോ. അതെന്താ സംബന്ധം അറിയോ? ശരി, നമ്മൾ എന്തായാലും അതിനെ കൊല്ലാണ്. അപ്പൊ കൊല്ലുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് തീറ്റ കൊടുത്തു. പക്ഷെ തീറ്റയില് പിടിക്കാത്ത മീനുകൾ അതിൽ പിടിക്കും ആണല്ലേ. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ പിടിക്കണ മീനിന്റെ ഇത് കേട്ടല്ലേ, അതാണ് നമ്മുടെ സീസൊക്കെ ഉള്ള മീനൊക്കെ പിടിക്കും. ഒരു 23-25 അമൂറിന പിടിച്ചിട്ടുള്ള ചേട്ടൻ എനിക്കറിയാം ഹാർബറിൽ. 23 kg ഉയർത്ത്. അപ്പൊ ഇവിടെ ചൂണ്ടയൊക്കെ റെഡിയാക്കി സെറ്റാക്കി നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. ഈ ചൂണ്ട ഇടാനായിട്ട് വൈകിട്ട് തന്നെ പറഞ്ഞുണ്ടോ? എങ്ങനെയാ എന്റെ പരിപാടി? രാത്രിയിലാണോ കൂടുതൽ മീനെ കിട്ടുന്നത്? അല്ല, അങ്ങനെ അങ്ങനെയല്ല, അത് ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ. ഈ കറുത്തവാവ് വെളുത്തവാവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ടൈമൊക്കെ ഉണ്ട്. വലിയ മീനുകൾ പിടിക്കാനാ കൂടുതൽ നോക്കണം. ഈ ഭാഗത്തൊക്കെ ഒന്നും വലിയ പ്രശ്നമില്ല, എപ്പോ വന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സ്ഥലമോ. യെസ്. അപ്പൊ ഉണ്ണിയും ജെറിഷേട്ടനും കൂടി നമുക്ക്, ഉണ്ണിച്ചേട്ടനും ജെറിഷേട്ടനും കൂടെ നമുക്ക് ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെയാണ് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോ മാറിക്കണോ? ഇല്ല, മാറണ്ട, വേണ്ട. നിങ്ങൾ ഇട്ടോന്നേ, ഞാൻ കാണാലോ. നിങ്ങൾ ഇട്, വെറുതെ പിടിച്ചാ പോരെ. നിങ്ങൾ ഇട്, ആ റെഡി ആക്കിട്ട് പിന്നെ ആ നിങ്ങൾ റെഡിയാക്ക്. എനിക്കിതിങ്ങനെ ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം. എനിക്കിതിങ്ങനെ മീനൊക്കെ വരുമ്പോഴത്തേക്കും അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇഷ്ടം. എന്നിട്ട് അതിങ്ങനെ ആ പാത്രത്തിനകത്തോട് ഇടുമ്പോ പടയുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇടുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ എത്രയും നമ്മൾ ചീഞ്ഞ ചെമ്മീൻ എടുക്കുന്ന അത്രയും റിസൾട്ട് ഉണ്ടാവും. ശരിക്കും ചെമ്മീൻ, ചെമ്മീൻ ഇട്ടാല് അതായത് ചെമ്മീൻ്റെ സ്മെല്ലാണല്ലോ, സ്മെല്ലാണ് മീനുകളെ ശരിക്കും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത് ആണല്ലേ. ഓ, അപ്പൊ ഈ വെള്ളത്തിനടി പോലെ സ്മെല്ല് വരും പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ. അരിയിലല്ലോ, കുറച്ചും കൂടെ നീറ്റേക്ക് ഇട്ടിട്ട് എടുക്കുമ്പോ വലിച്ചു കയറ്റുമ്പോഴൊക്കെ ഒരു ചെറിയ നല്ല സുഖമില്ല. അരിഞ്ഞു ഇത് എത്ര മീറ്റർ നീളം വരെ പോയതിന്റെ? ഇതിപ്പോ കിടക്കണത് 100 meter ആണ്, നൂല് കിടക്കണം. ഓ, ഇത്ര ഉണ്ടല്ലേ. 100 meter ഇതിന്റെ അകത്ത്. 100 meter ഇതിന്റെ അകത്തുണ്ട്. 100 meter കുറവ്, 300 meter കയറണ അറിയില്ല. എന്തോ ഒരു സാധനത്തെ കിട്ടിട്ടുണ്ട്. ആർക്കാ കിട്ടിയേക്കുന്നേ? മിസ്റ്റർ വിനോദ് കുമ്പളങ്ങി സർ. ഓ, മിസ്റ്റർ വിനോദ് കുമ്പളങ്ങിക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എന്താണ്? പോരട്ടെ പോരട്ടെ, ആ പോരട്ടെ ആ പോരട്ടെ. കൂരി അല്ലേ? മഞ്ഞക്കൂരി. അടിപൊളി. ഇത് മഞ്ഞക്കൂരി നല്ല ടേസ്റ്റായി. യെസ്, മഞ്ഞക്കൂരി അല്ലേ. ആഹാ, കൊള്ളാലോ. ഓ, ഇതിന് മറ്റേ ഭീകരമായിട്ടുള്ള മുഖമാണ് ഇവന്റെ അല്ലേ. പ്ലെയർ ഇട്ട് അവന്റെ വായിന്ന്. ഓ ഓ, മീനിനെ തൊടണ്ട. അതിനെ തൊട്ട ഇതുണ്ട്, മുള്ളുണ്ടല്ലേ. ആണോ? അത് നമ്മുടെ ഈ ചൂണ്ടയുടെ ഇതില്ലേ, അതണക്കെ എതിരാണ് ഇങ്ങനെ ഉള്ളത്. ഉള്ളോട്ട് കയറി തിരിച്ചു വലിച്ച അത്രയും ഭാഗം പറിച്ചേ വരുള്ളൂ. ഉണ്ണിക്ക് എന്താ കിട്ടിയാ? എനിക്ക് മാത്രമേ കിട്ടാണ്ടുള്ളൂ. അയ്യോടാ, സാറല്ല, പോട്ടെ, ഇപ്പൊ കിട്ടും. അപ്പൊ നമ്മുടെ ജെറിഷ് ഇതേ അടുത്ത മീനിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വാവ്, അതും സെയിം വെള്ളക്കൂരി. അപ്പൊ മുമ്പേ നമുക്ക് മഞ്ഞക്കുരിനെ കിട്ടി, ഇപ്പൊ നമുക്ക് വെള്ളക്കുരിനെ കിട്ടി. ഓ, ഇവൻ ഇച്ചിരി ഇഞ്ചോടാ കേട്ടോ, വയ്യ ചോരൊക്കെ വരുന്നുണ്ട് പാവം. മറ്റവൻ ഇപ്പോഴും ചത്തിട്ടില്ല കേട്ടോ, കൊറേ സമയം വേണം അല്ലേ. മീൻ ചെറിയ രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നോണ്ട് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഓ, ലൈൻ കമ്പി കണ്ടട്ടാ. അതെ, ഇഷ്ടം പോലെ മീനുള്ള സ്ഥലമാണ്. അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടില് ആരൊക്കെയോ അവിടെ നിന്ന് പാടുന്നുണ്ട്. അവിടെ നിന്ന് പാട്ട് പാടുകയാണോ? എന്തെങ്കിലും പരിപാടിയാണോ? അതോ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണോ? ആണല്ലേ. എന്റെ പൊന്നെ, അവിടെ നിന്ന് പാടല്ലേ. അതെ, അവിടെ നിന്ന് അന്യായ പാട്ടാണ് അവിടെ. അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് മീനെ കിട്ടിരിക്കുകയാണ്. യെസ്, എന്താണ് വരൂ, എന്താണ്, ഏതാണ് വേഗം വരൂ. ഇത് കൂരിയാവരുത് പ്ലീസ്. കൂരിയാണോ? അത് കൂരിയ, അത് കൂരിയ. പോട്ടെ, സാറില്ല. അപ്പൊ ഇന്ന് കൂരി ഡേ ആണ്. ഇത് മഞ്ഞയാ വെള്ളയാ? അത് ശരി, അത് ശരി. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരെ. ഭയങ്കര ടേസ്റ്റ് ആണ്. ആണോ ചേച്ചി? എന്താ ചേച്ചി ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നത്? ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് പോണ്ടേ? പാചക മത്സരത്തിന് പങ്കെടുക്കാന്ന് പങ്കെടുത്തില്ല. ആ, നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? സമ്മാനം ഒക്കെ കിട്ടത്തില്ലായിരുന്നോ? തീർച്ചയായിട്ടും. നിർത്തി.
അതാണ്. അപ്പൊ നമ്മള് ഉണ്ണിയുടെ ചാനലിൽ ഒരു പാചക മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കഴിഞ്ഞു. സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി മത്സരം നടത്തിയ ആദ്യത്തെ യൂട്യൂബർ അല്ലേ? അല്ലേ, അങ്ങനല്ലേ? അതാണ്. അടുത്ത സീസണിൽ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. ചേച്ചി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് എന്താ? ഞങ്ങള് സാധാരണ നമ്മുടെ വീട്ടിലെ ഫുഡ്. അതെന്താണ് പറ ഞങ്ങള്? കരിമീക്കറിയും ചോറും. കരിമീൻ കറി? ഏ, കരിമീൻ കറി എങ്ങനെ ഉണ്ടാക്കണേ? ആണല്ലേ. വെക്കണത് പിള്ളേർ. എവിടെ ചേച്ചിയുടെ വീട് എവിടെയാ? അവിടെയാണോ പാട്ട് പാടുന്നേ? ഞങ്ങൾ അങ്ങോട്ടൊന്നും വരണമെന്നും പറഞ്ഞോണ്ടിരിക്കുന്നു പാട്ട് കേട്ടിട്ട്. ആണല്ലേ, പണം കിട്ടിയോ ചേച്ചി? പണം കിട്ടി. കിട്ടിയല്ലേ? ആണല്ലേ. അത് ശരി. 75. അടിപൊളി. അപ്പൊ 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 ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഏഹ്, പാട്ട് കേൾക്കാനായിട്ട്. ചായ കൊണ്ടാക്കി തരില്ലേ? ഓക്കെ, വരാം. ഇത് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് മീനെ പിടിച്ചിട്ട് വരാമേ. തീർച്ചയായും വരും. വരും, വന്നിരിക്കും. കിട്ടിയാ? ഓ, അങ്ങനെ നമ്മുടെ ഉണ്ണിച്ചേട്ടന് വീണ്ടും എന്തൊക്കെയോ കിട്ടിയിരിക്കുകയാണ്. ആണല്ലേ. അതെ അതെ, ഓ അത് ഗോരിയാണ്. പക്ഷെ ഇച്ചിരി വരുതാ അല്ലേ? വാ, പുറട്ടെ പുറട്ടെ. അടിപൊളി. യെസ്, അടിപൊളി. അപ്പൊ ഉണ്ണി വീണ്ടും ചൂണ്ടയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് പുതിയ യൂട്യൂബേഴ്സിനെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പേര് പറ പേര് പറ സ്മീലു. അത് ശരി. ആ, ജീവൻ. ജീവൻ നല്ല പേരല്ലേ സ്മീലു? പിന്നെ സ്മൈലു എന്നൊക്കെ പറയുന്ന പോലെ. എവിടെയാ വീട് നിങ്ങളുടെ? ഇവിടെ ആ കാണുന്ന സ്ഥലത്താണ് ഇവരുടെ വീട്. അപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ പറഞ്ഞേ? ഫിഷിംഗ് ഉണ്ട്, ഫിഷിംഗും കുക്കിംഗും ഒക്കെയാണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ട്രാവലിംഗ് കൂടി ഇപ്പൊ പരീക്ഷിക്കുന്നുണ്ട്. ആണല്ലേ, കൂടുതൽ പരീക്ഷിക്കണ്ട. പിന്നെ നമുക്ക് കമ്പോല ഉണ്ട്. ആ, കമ്പോല എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് നമ്മുടെ ചീനവല. ചീനവല. ആ, ഓക്കെ. പിന്നെ സൈഡ് കൂടെ കൂട് കൃഷിയുടെ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിരുന്നു. എല്ലാ പരിപാടിയും ഉണ്ടല്ലേ. ഇതൊക്കെ ചാനലിലുണ്ടല്ലേ? കൂട് മേക്കിംഗും അതുപോലെ കാര്യങ്ങളൊക്കെ എല്ലാം. ആണല്ലേ. സ്മീലൂസ്, സ്മീസ് വേൾഡ്, സ്മീസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലും കൂടെ ഒന്ന് കയറി നോക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ OMKV ചാനലും കൂടെ എല്ലാരും നോക്കുക. ഇനി വേറെ വല്ല ചാനലും ഉണ്ടോ ഇവിടെ? ഏ, ജെറുഷേട്ടന്റെ ചാനലുണ്ടോ? ഏ, ഏ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനലുണ്ടോ? ശർക്കര. ആ, ശർക്കര. ശർക്കര പേര് പറഞ്ഞേ. ശർക്കര, അതായത് നമ്മള് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ആണ്. ആ വെബ് സീരീസ്, അതില് കുറ്റം പറയരുത്, ഞാനാണ് അതിന്റെ സംവിധായകൻ. അടിപൊളി. എന്ന് വെച്ചാല് നമ്മള് ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പൊ ഒരു 3 എപ്പിസോഡായിട്ടുള്ളത് നമ്മുടെ ചാനലിൽ പോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിലെ പ്രധാന നടനാണ് ജെറീഷ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആസ്പദമാക്കിയിട്ടാണ് കഥ. ജീവിതകഥയാണോ? ജീവിതകഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത പറ്റാത്ത ഒരു യുവാവിന്റെ കഥയാണ്. ജെറീഷേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോ? ഓ, അപ്പൊ ഒറിജിനൽ കഥയാ? അങ്ങനെ വേണം പറയാൻ. പിന്നെ അദ്ദേഹം പ്രധാന നടൻ. ആര്? ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ആ, എന്റെ കൂടെയുള്ള കല്യാണം മുടക്കിയാ. നിങ്ങൾ കല്യാണം കളി കഴിച്ചാണോ? അപ്പൊ പിന്നെ മുടക്കാല്ലോ. അപ്പൊ അപ്പൊ പിന്നെ മുടക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ശരി. ക്യാമറമാൻ ഇവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കാണ്. ക്യാമറമാനും പിന്നെ അതാരാ ചേട്ടൻ? ചേട്ടന്റെ പേരെന്താ? ഏ, സ്മീലുന്റെ അപ്പച്ചൻ. ആ ചേട്ടന്റെ പേരെന്താ? സെബോ. സെബോ, ആ അടിപൊളി പേരാണല്ലോ. എല്ലാം വെറൈറ്റി പേരല്ലേ. ഭാര്യയുടെ പേരെന്താ? ഷീന. അത് വെറൈറ്റി അല്ല. പിന്നെ ഒറ്റ മോളേ ഉള്ളു. ആണല്ലേ. ഓ, സെബോ, സ്മീലു, അടിപൊളി. എന്തായാലും കൊള്ളാം. അപ്പൊ നടക്കട്ടെ. ഏതാ ഏതാ പുള്ളിയാണ് നടക്കുന്നത്? ഏതാ? മറ്റേ മീൻ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനല്ലേ. അത് ശരി. അപ്പൊ നടക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ വരാം അങ്ങോട്ട്. ഓക്കെ. ഉണ്ണി ഇപ്പൊ സ്ഥലം മാറി വന്ന് നിപ്പുണ്ട്. അവിടെ നിന്നിട്ട് എന്തോ പ്രശ്നമുണ്ട്. ചൂണ്ടിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആര് ശല്യപ്പെടുത്താൻ പോല. നമ്മളൊരു ഏകാംഗനായിട്ട് നിന്ന് പിടിക്കണം. ഓ, അത് ശരി. ആ ഒരു മൂഡിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ. അതുകൊണ്ട് മാറിയതല്ല ഞാൻ. ഇങ്ങോട്ട് മാറി നിന്ന് ജസ്റ്റ് ഒറ്റക്ക് നിന്നൊക്കെ പിടിക്കണമെന്നല്ലേ. അല്ല, അതൊരു ഫീലാട്ടോ. എന്തായാലും നമ്മൾ ഈ തോപ്പുംപടി പാലത്തിന്റെ അതിലൂടെ പോകുമ്പോഴേ
ഒറ്റയ്ക്ക് പാലത്തെ നിന്നിട്ട് വലിയ ചൂണ്ടിട്ട് താഴെ നിൽക്കുന്നതാണ് ഇഷ്ടംപോലെ ആൾക്കാരെ. രാത്രി വരെ പോയി നിൽക്കും ആൾക്കാര് ഈ അരൂർ പാലത്തേല്, മിക്ക പാലത്തേലും കാണാം. ഇവിടെ കുമ്പളങ്ങി പാലത്തെ വരെ ഉണ്ട്, ഒരുമാതിരി എല്ലാ പാലത്തേലും ഇങ്ങനെ ആൾക്കാർ പോയി നിൽക്കുന്ന കാണാം. പക്ഷെ അങ്ങനെ ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നിന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു രണ്ടെങ്കിൽ രണ്ടാ ഒരു മീനായിട്ട് വീട്ടിൽ പോകുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ അല്ലേ. ഫിഷിംഗ് ഒരു ഹരാണ്. അപ്പൊ ഇവിടെ പത്താഴത്തില് ഇപ്പോഴും വെള്ളം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം എത്ര മണി കഴിയുമ്പോഴാണ് ഇത് മറിക്കുന്നത്? 6 മണി 7 മണി ആവും അല്ലേ, രാത്രി ആവും അല്ലേ. ഓ, അപ്പൊ അതിന്റെ ഫ്ലോ കുറഞ്ഞിട്ട് ആ ഒരു ലെവലിലേക്ക് ആവുമായിരിക്കും. അന്നേരം തന്നെ തിരിച്ചു മറിയോ? പിടിച്ചു നിർത്തിയിട്ട് മാറ്റും. കൊള്ളാണ്ടോ പരിപാടി? എന്തായാലും എന്തൊക്കെ പരിപാടികളല്ലേ. നേരെ ഇരുട്ടിയ നേരെ ഇരുട്ടാറായി നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇപ്പൊ കേക്ക് മുറിക്കുന്ന പരിപാടിയിലേക്ക് പോവാം. ഉണ്ണി അപ്പൊ മതിയാക്കിക്കോ. യെസ്, അപ്പോ നിങ്ങൾ എല്ലാരും വരത്തില്ലേ, നമുക്ക് കേക്ക് മുറിക്കാം. അതേ, ആ ഫാമിലി ഉണ്ടല്ലേ, അവരിപ്പോഴും അവിടെ ചൂണ്ടയിടുന്നതിൻ്റെ ആ ഒരു ലഹരിയിൽ നിന്നുകൊണ്ട് എന്താ പറയുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് പോകാൻ റെഡിയാവാം. അപ്പോൾ നമുക്കേ നമ്മൾ മുമ്പേ ആ ചേച്ചി കണ്ടില്ലേ, ആ ചേച്ചി നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ. രസമല്ലേ, ഓക്കെ, സന്തോഷമല്ലേ അല്ലേ. കേക്ക് എടുത്തേക്കാം അല്ലേ. ഇവിടെ നിങ്ങൾ താമസമാണല്ലേ, രാത്രി കിടപ്പല്ല അവിടെ തന്നെ. നാല് പേരുണ്ട്. അപ്പൊ ഇവരാണത് ഈ കണ്ട സ്ഥലത്തെയൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാര്. ചേട്ടന്റെ പേരെന്തായിരുന്നു? അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. വരുന്നോ കേക്ക് മുറിക്കാം? ആണല്ലേ, അത് ശരി. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചിട്ട് വരാം. നമ്മളിതേ ഈ വരമ്പത്ത് കൂടിയാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നത്. കണ്ടോ, ഇവിടെയൊക്കെയുള്ള ആളുകളുടെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ കണ്ടില്ലേ, എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കൊരു വണ്ടി പോലും പോവാത്ത വഴികളൊക്കെ ഉള്ള വീടുകളാണ്. അയ്യോ, അവിടേക്ക് എങ്ങനെ പോകുന്നേ? ഇതിലെയാണോ? ഇതിലേ പോണല്ലേ. കണ്ടില്ലേ ആ കാണുന്ന വീട്ടിലേക്ക് നമുക്ക് ഇപ്പുറത്ത് കൂടെ വേണം പോവാൻ. ചേച്ചി ഞങ്ങൾ വരുക. ആ ചേച്ചി അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്, അതിലേ വരാൻ. അപ്പൊ നിങ്ങള് ശരിക്കും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളത്തിന് ഇപ്പോഴും ഒരു ചലഞ്ച് തന്നെ ആണല്ലേ. ആണല്ലേ, ഇത് മറ്റൊരു പത്താഴമാണോ? ആണോ, ഈ ഭാഗത്തുനിന്നുള്ള വെള്ളം ഇപ്പുറത്തേക്ക് വരാനും പോകാനും വേണ്ടിയുള്ള ഒരു പത്താഴമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഫുള്ള് വെള്ളമാണ് ഇവിടൊക്കെ. എങ്ങനെ വീട് വെക്കും അല്ലേ? എന്തോരം കഷ്ടപ്പാടായിരിക്കും അല്ലേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടെത്താൻ? വെള്ളത്തിനാണോ? വെള്ളത്തിനാണോ? എന്നിട്ട് അതിന് മാത്രം തന്നെ നല്ല കുളിച്ചിലോ? ഓ, നിങ്ങളുടെ പരിപാടി ഇവിടെ അല്ലേ. നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേറൊരു ദിവസം വരാം. അവരുടെ കുറെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. അവരുടെ എന്തൊക്കെയോ കൃഷികളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്ത് കൃഷിയാ? ബോക്സ് കൃഷിയാ? കൂട് കൃഷി. ആ കൂട് കൃഷി എന്നൊക്കെ പറഞ്ഞ കുറെ കൺസെപ്റ്റ് പരിപാടികളൊക്കെ പുള്ളിക്കുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് കണ്ടല്ലേ ഇവിടെ ചാക്ക്. ഇതെന്തിനാണ്? മണ്ണ് പോകാണ്ടിരിക്കാനാ? കയറല്ലേ, മണ്ണിങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ കയറ് വെച്ചിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവര് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു വീടിൻ്റെ എന്തോ ഒരു സംഭവം, വീട് പണിയാണെന്ന് തോന്നുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയൊരു കുടിൽ കാണാം, അവിടെ ഒരു പൂച്ചെരിപ്പുണ്ട്. അപ്പോൾ ആ ചേച്ചി എന്തി പാട്ട് നിർത്തിയാ? അയ്യോ എൻ്റെ പൊന്നെ, ഇത്രയും നേരം ഞങ്ങൾ പാട്ട് കേട്ട് ആസ്വദിക്കുമായിരുന്നു. അവിടെ ആരാ പാട്ടൊക്കെ പാടി ഒന്ന് കാണട്ടെ. ഏ വിചിത്രയാ? അതാരാ? അടിപൊളി. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് മഞ്ജുള. മഞ്ജുള ചേച്ചി, ഓക്കെ. ചേച്ചിയുടെ വീടാണിതല്ലേ? എന്റെ വീടാണിത്. ഓക്കെ, ബാ. ഹായ് ചേട്ടാ. ഞാൻ എന്റെ ഹസ്ബൻഡ്. ചേട്ടന്റെ പേരെന്താ? കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ. ശരി, ആരാ പാടിയേ? എനിക്കും അയ്യോ, ഒളിച്ചു നിൽക്കുകയാണ് പാട്ട് പാടിയാണല്ലേ. നിങ്ങൾ എല്ലാരും പാടിയെന്ന് തോന്നല്ല ഇല്ലേ? ആണല്ലേ, സന്തോഷം. നമുക്കൊരു കേക്ക് മുറിക്കാം. ഏ എന്താവാ? അല്ല, നമുക്ക് ആംബ്ലിഫയറിനെ മേളിൽ വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനും മഞ്ജുള ചേച്ചിയും കൂടെയാണ് നമ്മളുടെ ഇന്നത്തെ കേക്ക് മുറിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ അല്ലേ. അവരെവിടെ? അപ്പൊ ഇത്തവണത്തെ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ രണ്ടുപേരും കൂടെ മുറിച്ചോളൂ. പ്രാർത്ഥിക്കുന്നു.
എല്ലാരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി 2020 വേണ്ട എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 2021 നല്ലൊരു വർഷമാവട്ടെ. അപ്പൊ സന്തോഷത്തോടുകൂടി ശേഷി കേക്ക് കുറച്ചുള്ള വിത്ത് ഓൾ യുവർ പെർമിഷൻ അല്ലേ. എല്ലാരും പറ്റൂ ശേഷി ബാ ബാ മുറിച്ചോ പിടിക്ക് മുറിച്ചോ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഇനി കുഞ്ഞുമോൻ ചേട്ടൻ ഒരു പീസ് എടുത്തിട്ട് ചേച്ചിക്ക് കൊടുക്കും. വായു വെച്ച് കൊടുക്കാനാ എടുക്ക എടുക്ക് നീരോട്ട് എടുത്തോണ്ട് ഇങ്ങോട്ട് എടുക്ക്. ആ ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്ത് അങ്ങോട്ടും കൊടുക്കും. ഞാൻ പൂച്ച താഴെ ഇനി ആ പിള്ളേർക്കെല്ലാം കൊടുക്ക്. ചേട്ടൻ കഴിക്കാം പിള്ളേർക്കെല്ലാം കൊടുക്ക്. പിള്ളേർക്കെല്ലാം കൊടുത്ത് പിള്ളേർക്കെല്ലാം കൊടുത്ത് എല്ലാം കൊടുക്ക്. ആണല്ലേ ഞങ്ങളുടെ ബന്ധുക്കാരും കൊച്ചുകാരും ചേച്ചി കണ്ടില്ല എന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ചേട്ടനാണ് ഇവരൊക്കെ. ഞാൻ ഇറച്ചി കഴിക്കാത്തോട്ട് ഞാൻ വന്നില്ല. അതാണ് ഇനി അവര് വിളിക്കും. അപ്പൊ എന്തായാലും എല്ലാരും കേക്ക് എടുക്ക. എന്താ പറയാ സന്തോഷായില്ലേ. അല്ല ഞാനിപ്പോ ക്രിസ്മസ് ഞാൻ ആക്ച്വലി ഞാൻ സാധാരണ ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോ എല്ലാരും പ്ലം കേക്ക് വിട്ടിരുന്നത്. എനിക്ക് പ്ലം കേക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മാത്രമല്ല പലർക്കും പ്ലം കേക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ് കഴിച്ചു കഴിച്ച് മടുത്തൊന്നാമത്. അതെ. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് എന്നാ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വാങ്ങിച്ചോണ്ടതാണ്. ഇത് എന്ത് ഫ്ലേവറാന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് ഫ്ലേവറാണ് ഇതിനെ പറ്റി അറിയാന്നാണല്ലോ. ഉണ്ടാണല്ലേ. ആ അടിപൊളി മിടുക്കൻ ക്യാമറമാൻ മിടുക്കനാണല്ലോ. ബട്ടർ സ്കെച്ച്. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുമ്പളങ്ങിയിൽ വന്നിട്ട് ഇവരോട് എല്ലാരോടും കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ ആരാ പാട്ട് പാടുന്നത്? ആരാ പാട്ട് പാടുന്നത്? ആ പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ആ പാട് 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 ഫാസ്റ്റ് ഫാസ്റ്റ് പാടത്തെ. അറിയാവുന്ന പോലെ ഒക്കെ പാടിയാ മതി. ആ തിന്തിനോ തിന്തിനോ തേദഗ ദഗ താരിഗ തിനോ തിന്തിനോ തേദഗ ദഗ താരിഗ തിനോ തിന്തിനോ തേദഗ ദഗ താരിഗ തിനോ തിന്തിനോ തേദഗ ദഗ താരിനോ ചെറുകുറുക ചെറുകുറുക ജീരക ചെമ്പാവും ഇതെല്ലാം വരിപ്പാകുന്നേ. ചെറുകുറുക ജീരക ചെമ്പാവും ഇതെല്ലാം വരിപ്പാകുന്നേ. ചെറുകുറുക ചെറുകുറുക ജീരക ചെമ്പാവും ഇതെല്ലാം വരിപ്പാകുന്നേ. ചെറുകുറുക ചെറുകുറുക ജീരക ചെമ്പാവും ഇതെല്ലാം വരിപ്പാകുന്നേ. പറിക്കുന്നേ ഞാറു പറിക്കുന്നേ പിടിഞ്ഞാറും കെട്ടി എറിയുന്നേ. പറിക്കുന്നേ ഞാറു പറിക്കുന്നേ പിടിഞ്ഞാറും കെട്ടി എറിയുന്നേ. പിള്ളേരുള്ള തള്ളമാര് നടുക്കണ്ടത്തിൽ നിൽക്കുന്നേ. പിള്ളേരുള്ള തള്ളമാര് നടുക്കണ്ടത്തിൽ നിൽക്കുന്നേ. പിള്ളേരുള്ള തള്ളമാര് നടുക്കണ്ടത്തിൽ നിൽക്കുന്നേ. പിള്ളേരുള്ള തള്ളമാര് നടുക്കണ്ടത്തിൽ നിൽക്കുന്നേ. ചിന്നിക്കൂടവയ റോമന തമ്പുരാൻ പടവരമ്പത്ത് നിൽക്കുന്നേ. ചിന്നിക്കൂടവയ റോമന തമ്പുരാൻ പടവരമ്പത്ത് നിൽക്കുന്നേ. ഉണ്ണിക്കൂടവയ റോമന തമ്പുരാൻ പടവരമ്പത്ത് നിൽക്കുന്നേ. ചിന്നിക്കൂടവയ റോമന തമ്പുരാൻ പടവരമ്പത്ത് നിൽക്കുന്നേ. തിത്തിനോ തിന്തിനോ തേദഗദഗ താരിഗ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. Yes. Bye.